ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ റമദാൻ മുബാറക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇന്നലത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ രാവിലെ ഒരു 11 മണിക്കാട്ടം കിച്ചണിലേക്ക് കയറിയിട്ടില്ല. അപ്പോൾ രാവിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ച് ഒരു 4 മണിക്ക് ശേഷം പിന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് പണിയൊക്കെ ചെയ്ത് വെച്ചാൽ കുറച്ച് ഈസിയാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം എന്താ, ഞാൻ ചിക്കൻ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 1.5 കപ്പ് മൈദ മാവ് എടുത്തിട്ട് അതേപോലെ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് 1 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും സൺഫ്ലവർ ഓയിലും ചേർത്തിട്ടുള്ളത്. അതിന് ശേഷം അത് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കണം. ഇതേപോലെ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം കുറച്ച് ഓയിൽ തടവിയിട്ട് നമുക്ക് നടച്ച് വെക്കാം. ഈ ചിക്കൻ റോൾ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളൊരു വീഡിയോ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇപ്പോൾ അടുത്ത ഞാൻ വെജിറ്റബിൾ കറിയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അപ്പം വെജിറ്റബിൾ സ്റ്റ്യൂ ആണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ ആദ്യം തന്നെ വേവിച്ച് വെക്കുകയാണ്. അതിന് ഗ്രീൻ പീസും അതേപോലെ 2 ഉരുളക്കിഴങ്ങും 1 സവോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്തൊക്കെ 3-4 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചും കൂടെ ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് തന്നെ ഞാൻ 2 ഏലക്ക ചതച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ച് വെക്കാം. ഇതൊക്കെ തന്നെ ഞാൻ രാവിലെ അങ്ങനെ വേവിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അങ്ങനെ ആകുമ്പോൾ പിന്നെ വൈകിട്ട് നമുക്ക് അതിലേക്കുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുത്താൽ കറി റെഡിയായി കിട്ടും. അപ്പോൾ അത് വേവിക്കാൻ വേണ്ടി ഞാനൊരു കുക്കറിൽ വെച്ചിട്ട് ഞാൻ അടുത്ത് നമുക്ക് കസ്റ്റാർഡ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 1/2 ലിറ്റർ പാല് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഇനി പാല് നന്നായി ചൂടായി വരട്ടെ. ചെറുതായും തള വരാനാകുമ്പോൾ നമുക്ക് അതിലേക്ക് കസ്റ്റാർഡ് കലക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഒക്കെ വീഡിയോ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾ ചാനൽ ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കരുത്. ലിങ്ക് താഴെ കൊടുക്കുക. അപ്പോൾ പാല് നന്നായി ചൂടായി തിളക്കാനായി ഞാൻ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് കുറച്ച് പാലിൽ കലക്കിയിട്ട് മിക്സാക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കി കൊടുക്കുക. ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് കുറുക്കി കൊടുത്താൽ മതി. അതാ പെട്ടെന്ന് തന്നെ നമുക്ക് കുറുകി കിട്ടും. അപ്പോൾ അതാ കസ്റ്റാർഡൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ട് ഇത്ര ആയാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ട് ചൂടൊക്കെ പോയതിൻ്റെ ശേഷം ഈ സമയത്ത് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ചൂടൊക്കെ പോയതിൻ്റെ ശേഷം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇതാണ് കസ്റ്റാർഡിൻ്റെ കറക്റ്റ് ആയിട്ടുള്ളൊരു പാകം. അതായത് സമയത്ത് ചിഞ്ചി ഇവിടെ നല്ല തിരക്കിലാണ്. അവൾ നെയിൽ കോണ് കോണിലാക്കി റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഹെന്ന കോണും നെയിൽ കോണും ബ്ലാക്ക് ഹെന്ന കൂടെ സെയിൽ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ തെംസി ബാഗ്സിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ബേക്കിംഗ് ഐറ്റംസ് വാങ്ങിച്ചാട്ടപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമ്മളെ വീട്ടിൽ ഹെന്ന കോണും നെയിൽ കോണും അതേപോലെ തന്നെ ബ്ലാക്ക് ഹെന്ന ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആൾക്കാരുടെ ആവശ്യം എന്തെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ താഴെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊറിയറായിട്ട് സാധനം അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെല്ലാം ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ചിക്കനേക്കുള്ള മസാലയൊക്കെ ഒന്ന് പറിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് മസാല പിടിക്കുകയും ചെയ്യും. കുറച്ച് കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയല്ലോ. അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ കുറച്ച് കൂടുതൽ കാലം എങ്ങനെയാണ് കേടുവാകാതിരിക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ഒക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് മസാല പറത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് മാറ്റി ഇപ്പോൾ ആ ചിക്കൻ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്കുള്ള സവാളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സവാള അതേപോലെ ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്താൽ മതി. 3 മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എത്രത്തോളം ഉണ്ടാക്കുന്നുണ്ട് അതിനനുസരിച്ച് എടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ഈഫ്താർ റെസിപ്പീസ് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും എല്ലാ ഐറ്റംസും. നമുക്ക് അതിലേക്ക് മസാല റെഡിയാക്കി എടുക്കാം. അതിന് പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നാൽ നമുക്ക് അതിലേക്ക് സവാള പച്ചമുളകും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ വഴറ്റിയ സമയത്തിന് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ കുറച്ച് ചിക്കനും ഉപ്പും കുരുമുളകും കൂടിയിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പും കുരുമുളകും കൂടി മഞ്ഞൾപ്പൂടും കൂടി ആ വേവിച്ച് വെച്ചിട്ട് ചൂടൊക്കെ പോയതിൻ്റെ ശേഷം ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്.
അതിലേക്കൊരു അര ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മൂത്ത് വന്നാൽ പിന്നെ നമുക്കത് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ഒരു അര ടീസ്പൂണിൻ്റെ പകുതി കാ ടീസ്പൂണോളം തന്നെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കാ ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു കാ ടീസ്പൂണിൻ്റെ പകുതി ചിക്കൻ മസാലയും ഒരു നുള്ളി ഗരം മസാലപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പൊടികളുടെ ഒരു പച്ചമുളക് മാറിയാൽ മതി. അതിനുശേഷം പിന്നെ നമുക്ക് അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കൻ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ചിക്കനിലെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് അതിൽ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്ക് മാറ്റി വെക്കുക. ചൂടൊക്കെ പോയതിൻ്റെ ശേഷം പിന്നെ എടുക്കുക. ഇപ്പോൾ അതാ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അതാ ഏകദേശം മൂന്ന് മണി കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഉടച്ചിട്ടതിന് ശേഷം ഞാൻ അതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ ഉരുളക്കിഴങ്ങൊക്കെ നമുക്ക് ചെറുതായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുമെങ്കിൽ കറിക്ക് നല്ലൊരു തിക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ കറി ഒന്ന് നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയിലയും അതേപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കറിയൊക്കെ നന്നായി തിളച്ച് വേണ്ടി ചെറുതായി ഒന്ന് തള വന്നാൽ ഒരുപാട് വെട്ടി തിളക്കണ്ട. നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഇത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാവ് നന്നായിട്ട് പൊങ്ങി നല്ല ഡബിൾ സൈസായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നമുക്കത് ഓരോ പീസാക്കി എടുത്തിട്ട് ചിക്കൻ റോള് റെഡിയാക്കി എടുക്കാം. ഇതേപോലെ കയ്യിൽ നമുക്ക് എത്ര വലിപ്പത്തിലുള്ള റോളാണ് വേണ്ടി അതിനനുസരിച്ച് നമുക്ക് മാവ് എടുത്ത് കയ്യിൽ ഇതേപോലെ പരത്തിയെടുക്കുക. എന്നിട്ട് ഇതേപോലെ രണ്ടോ മൂന്നോ ടീസ്പൂണ് ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ അതാ ഫില്ലിങ് വെക്കുമ്പോൾ ഒരു മൂന്ന് ടീസ്പൂണൊക്കെ വെച്ചാൽ മതി കേട്ടോ. കാരണം ഒരുപാട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോവും, നമുക്കിങ്ങനെ ഒട്ടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും. അതിന് ശേഷം അതാ കൈ വെച്ചിട്ട് നമുക്ക് ചിക്കൻ റോളിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. ഈ ഒരു ചിക്കൻ റോള് നമുക്ക് ശരിക്കും ആ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ചിക്കൻ റോളിൻ്റെ അതേ ടേസ്റ്റ് ആണ് കേട്ടോ. സെയിം സാധനമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതേപോലെ മുഴുവൻ റോള് റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് എഗ്ഗിലും അതേപോലെ തന്നെ ബ്രെഡ് ക്രംസിലും ഇതേപോലെ കൂട്ടി ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ ചെയ്തിട്ട് നമുക്ക് ഫ്രീസറിലിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. നമുക്ക് ആവശ്യത്തിനെടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതേപോലെ ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ റോളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ചൂട് കൊടുക്കുക തന്നെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്, സോസൊക്കെ കൂട്ടിയിട്ട്. ഈ സമയത്ത് എന്താ നമ്മൾ ഞാൻ അപ്പത്തിന് ആട്ടി വെച്ചിട്ടുണ്ടായി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അത് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ എൻ്റെ കയ്യിലുണ്ടാകാൻ കാരണം ചേർത്തതില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സാക്കി എടുത്താൽ മതി കേട്ടോ. നമുക്കിത് ഫ്രൈ ചെയ്ത് അപ്പം പൊരിച്ചെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് അപ്പം പൊരിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് അപ്പം പൊരിച്ചെടുക്കുന്നത്. ഏറ്റവും ചൂട് കൊടുക്കുന്ന കഴിക്കാൻ ഏറ്റവും നല്ലത്. പിന്നെ കേസറോളാക്കി വെച്ചിട്ട് ഞാൻ നേരത്തെ തന്നെ പൊരിച്ചെടുക്കുന്നുണ്ട്. അതിപ്പോൾ നല്ല ചൂട്, അധികം നേരം കിച്ചണിൽ നിൽക്കാൻ വയ്യ. പെട്ടെന്ന് പനിയാലൊക്കെ കഴിച്ച് കിച്ചണിൽ നിന്ന് പോകാനാണ് നോക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു ചിക്കൻ കുറുമയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ഇന്നലെ ചിക്കൻ കുറുമയും പത്തിരിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വ്ളോഗായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ചിക്കൻ കുറുമയുടെ വീഡിയോ കാണാത്തൊരു കാണാൻ മറക്കരുത് കേട്ടോ. നല്ലൊരു അടിപൊളി ചിക്കൻ കുറുമ, നല്ല ടേസ്റ്റുണ്ടെന്ന് കഴിക്കാനായിട്ട്. അപ്പോൾ അത് നമ്മൾ അപ്പം നിങ്ങൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് നല്ല അപ്പമാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള അപ്പമാണ് കഴിക്കാൻ. ഇപ്പോൾ ഇതാണ് ഇപ്പോൾ ഈ സമയത്ത് ജിയമോള് നോമ്പ് എടുത്തിട്ട് ഇപ്പോൾ ജിയമോള് നല്ല ക്ഷീണിച്ച് നടക്കുകയാണ്. നോമ്പ് എടുത്തിട്ട് എപ്പോഴാണ് ബാങ്ക് കൊടുക്കുകയെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ആ ടൈമിൽ തന്നെ അതാ ഞാൻ ചിക്കനും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ തിരക്കട്ട് എല്ലാം പെട്ടെന്നായി കിട്ടാൻ ബാങ്ക് കൊടുക്കുക, ഏകദേശം ബാങ്ക് കൊടുക്കാനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ജിയമോള് ഇവിടെ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നിട്ട് എപ്പോഴാണ് ബാങ്ക് കൊടുക്കുകയെന്ന് വെച്ചാൽ അവർക്ക് നല്ല ക്ഷീണമുണ്ട് നോമ്പ്. അത് നല്ല ചൂടല്ലേ, കുട്ടികൾക്ക് നല്ല ദാഹം ഉണ്ടാവും നോമ്പ് തൊട്ടിട്ട്. എങ്കിലും അവർ നോമ്പ് നോട്ട് പഠിക്കുകയാണെങ്കിൽ നല്ലതാണ് ഈ സമയത്ത്. അപ്പോൾ അതാ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് എൻ്റെ മോള് ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ട്. അപ്പോൾ അവൾ കസ്റ്റാഡിയേക്കുള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരുപാട് ഫ്രൂട്ട്സ് ഒന്നും വേണ്ട, നമ്മളെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ അത് ആപ്പിളും നേന്ത്രപ്പഴം അതേപോലെ തന്നെ രണ്ട് തരം ഗ്രേപ്സുമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ബദാമോ അണ്ടിപ്പരിപ്പ് അതൊക്കെ ചേർത്ത് കൊടുക്കുക. അതൊക്കെ നമ്മൾ ഇഷ്ടത്തിൻ്റെ നമ്മളെ കയ്യിലെ വെജിറ്റബിൾ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. കണ്ട കസ്റ്റാർഡ് നന്നായി സെറ്റായി വന്നപ്പോൾ ഇതേപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാകത്തിന് എടുക്കാട്ടോ നല്ലത് എപ്പോഴും.
ഇതെല്ലാം കൂടി നമുക്ക് മെല്ലാണ്ട് മിക്സാക്കിയെടുക്കാം. മിക്സാക്കിയിട്ട് നമുക്ക് വീണ്ടും ഫ്രിഡ്ജിൽ തന്നെ വെക്കാം. നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് എടുത്താൽ മതി. അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് ബദാമും കൂടെ ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് നമ്മൾ കഴിക്കുമ്പോൾ കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. നമ്മളെ കയ്യിലുള്ളത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ നോമ്പ് തുറക്കുന്ന ടൈമായിട്ടുണ്ട്. ഏകദേശം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം ടേബിളും വെച്ചിട്ടൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാം കൊടുക്കാനൊക്കെ കുട്ടികളെല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ്, ചിക്കൻ റോള് മാത്രം ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഫ്രൈ ചെയ്തെടുക്കേണ്ട വെച്ചാൽ എണ്ണയിൽ പൊരിച്ച് അധികം വേണ്ട വെച്ചിട്ടാണ്. ഒരുപാട് ഐറ്റംസൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിച്ചിട്ടുണ്ട്. പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് ശരിക്ക് ഭക്ഷണമൊന്നും കുട്ടികൾ കഴിക്കുകയില്ല. എല്ലാം ടേബിളും റെഡിയാക്കി വെച്ചോട് കൂടെ ബാങ്ക് കൊടുക്കുകയും ചെയ്ത് അൽഹംദുലില്ലാ ജിയമ്മോൾ നോമ്പ് തുറക്കുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഈ പ്രായത്തിൽ നോമ്പ് നോക്കിയിട്ട് പഠിക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ച് വലുതായിട്ടുണ്ടെങ്കിൽ നോമ്പ് തുറക്കാൻ മടി ഉണ്ടാവില്ല. അപ്പോൾ എന്താ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് മറക്കരുത്. പിൻഷാളിലാട്ട് നമുക്ക് ഇതേപോലെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.